അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ, സ്നേഹ സമ്പന്നരായ എൻ്റെ കൊച്ചു കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമകാരുണികനും കരുണാവാരിധിയുമായ, നമുക്കൊക്കെ കരുണ നൽകുന്ന, സ്നേഹവും കരുണയും എല്ലാം നൽകുന്ന നമ്മുടെ തമ്പുരാൻ, ആ തമ്പുരാൻ്റെ സൃഷ്ടാവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ കൊച്ചു മനസ്സുകൾ, നമ്മളെല്ലാം കൊച്ചു കുട്ടികളാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചുറ്റുപാടുകൾ നോക്കിയാൽ എത്രയോ നല്ല കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. കണ്ണ് തുറന്നു നോക്കണം. എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനല്ല ഒരു കുട്ടി, ഉണർന്നിരിക്കുന്നവനാകണം. ഉണർന്നുണർന്ന് ക്ഷീണിക്കുമ്പോൾ ഉറങ്ങണം. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കണം. പ്രപഞ്ചത്തിൽ വിശാലമായ ഒരു പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള മൈതാനങ്ങൾ കാണാം. പൂന്തോട്ടങ്ങൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള, അതിൻ്റെ അംശങ്ങൾ സുഗന്ധങ്ങൾ വ്യത്യാസമുള്ള ഒരുപാട് പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല പൂന്തോട്ടങ്ങൾ നമുക്ക് മുമ്പിൽ അണിയിക്കപ്പെട്ടിട്ടുണ്ട്. കുത്തിയൊഴുകുന്ന, അതുപോലെ കളകളം ശബ്ദത്തോടുകൂടി കഥ പറഞ്ഞുകൊണ്ട് ഒഴുകുന്ന ചെറിയ അരുവികൾ, എന്തൊരു സുന്ദരമാണ് ആ കാഴ്ചകൾ നമുക്ക് കാണാൻ. സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് നമ്മുടെ തലക്കുമുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ, പല നിറത്തിലും പല വർണ്ണത്തിലും പല ഉയരത്തിലും രൂപത്തിൽ അവരിങ്ങനെ പറന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ശാന്തസുന്ദരമായ സമുദ്രം, കടൽ കാണാത്തവരായി ആരുമില്ല. ഇടക്കിടക്ക് ഒഴിവ് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മളൊക്കെ പോവാറുണ്ട് കടൽ കാണാൻ. കടലിൻ്റെ ഓരത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും കാണുകയും ചെയ്യാം. എന്തൊരു ശാന്തസുന്ദരമായ കടൽ! അതിലെ തിരമാലകൾ കരയിലിരിക്കുന്ന നമ്മളോട് കഥ പറയാൻ വന്ന് തൊട്ടടുത്ത് ചങ്ങാത്തം കൂടി തിരിച്ചു പോകുന്നതുപോലെ നമുക്കൊക്കെ അനുഭവം ഉണ്ടാവാറുണ്ട്. ആരാണ് ഇത്തരത്തിൽ നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന്, വർണ്ണ പ്രപഞ്ചം തന്നെ നമുക്കൊരുക്കി എല്ലാം സംവിധാനിച്ചത്? എങ്ങനെയാണ്? വെറുതെ ഒരു വസ്തു ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഒരു സൂചി പോലും വെറുതെ ഉണ്ടായതായി, ആരുടെയും ഒരു ശക്തിയില്ലാതെ, പ്രവർത്തനമില്ലാതെ ഉണ്ടായതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. തുന്നുന്നൊരു സൂചിയോ പേനയുടെ ഒരു നിബ്ബോ പോലും ആരും ഉണ്ടാക്കാതെ ഉണ്ടാവുകയില്ല. താനേ ഉണ്ടായതാണോ ഈ പ്രപഞ്ചം? അല്ല. ആരാണ് ഇവയെല്ലാം സംവിധാനിച്ചത്? ഭൂമി, നമ്മൾ നിവസിക്കുന്ന ഭൂമി, ഒരു ചെറു ഗോളം. ആ ഗോളത്തിൻ്റെ പുറത്താണ് കോടാനുകോടി മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചു പോകുന്നത്. ഒരുപാട് ജീവികൾ, ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് പക്ഷികൾ, ഇവയൊക്കെ നിവസിക്കുന്നത് ഈ പ്രവിശാലമായ ഈ ഭൂമുഖത്താണ്. ആകാശവും ഭൂമിയുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഐശ്വര്യമാണ്. അവ നമുക്കാരാണ് നൽകിയത്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എല്ലാ വസ്തുക്കളും ഭൂമുഖത്ത് താനേ ഉണ്ടായതല്ല, ഉണ്ടാക്കിയ ഒരാളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പറയുക, അള്ളാഹുവത്രേ എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ്, അവൻ ഏകനും സർവാധിപതിയുമാകുന്നു. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ അള്ളാഹു, അവൻ ലോകത്തിൻ്റെ സംരക്ഷകനാണ്. നമ്മൾ സാധാരണ കേൾക്കാറില്ലേ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നാണ്. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. ആ സൃഷ്ടാവ്
എല്ലാം അറിയുന്നവനാണ്. നമുക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളെക്കാൾ മുതിർന്നവർക്ക്, നമ്മളുടെയൊക്കെ ഗുരുനാഥന്മാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. പക്ഷേ എല്ലാം അറിയുന്നവൻ ഖുർആൻ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നതും പഠിപ്പിച്ചതും അങ്ങനെയാണ്. തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായിരിക്കുന്നതും അറിയുന്നു. എല്ലാം അറിയുന്ന തമ്പുരാൻ, അവനറിയാതെ ഒരു പൂവും ഇവിടെ വിടരുന്നില്ല, അവനറിയാതെ ഒരു ഇലയും മരത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല, മരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല, അവനറിയാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നില്ല. നാം ചിരിക്കുന്നതും നാം കരയുന്നതും നാം സന്തോഷിക്കുന്നതും നമ്മൾ ഭക്ഷിക്കുന്നതും എല്ലാം അവൻ്റെ അറിവിലൂടെയാണ്. നമ്മൾ കളിക്കാറുണ്ട്, അവൻ നമ്മൾ കളിക്കുന്നത് അറിയുന്നു. പക്ഷേ വേണ്ടാത്ത തരത്തിലാകരുത്, ചീത്തക്കളികളാകരുത്. നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ മനസ്സിനുമൊക്കെ സന്തോഷമുണ്ടാകുന്നതും കളിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾക്ക് കൺകുളിർമ ഉണ്ടാകുന്നതുമായ നല്ല കളികളിലെ നമ്മൾ ഏർപ്പെടാവൂ. സൃഷ്ടാവ് നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മൾ രഹസ്യമായി ചെയ്യുന്നതും നമ്മൾ പരസ്യമായി ചെയ്യുന്നതും സൃഷ്ടാവ് അറിയുന്നു. പരസ്യമായത് കുറെ ആളുകൾ അറിയുന്നത് നമുക്ക് മോശമുണ്ടാവാറുണ്ട്, പക്ഷേ രഹസ്യമായതോ ആരും അറിയില്ല, ആരും കാണുന്നില്ല. എടാ, ആരും കാണുന്നില്ല കേട്ടോ എന്ന് പറയാറുണ്ട് നമ്മൾ. പക്ഷേ ഒരുവനെല്ലാം കാണുന്നു, മുകളിൽ ഇരിക്കുന്നവൻ കാണുന്നു എന്ന് പറയുന്നു. സൃഷ്ടാവ് ആകാശത്ത് സിംഹാസനസ്ഥനാണ്. ആ സൃഷ്ടാവ് നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവൻ എല്ലാവർക്കും വേണ്ടി എല്ലാം നൽകി. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ ഏഴ് ആകാശങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സംവിധാനിച്ചവനും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഭൂമുഖത്ത് നമ്മൾ കണ്ടു ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് വേണ്ടിയാണ് സമുദ്രം, നമുക്കൊരാസ്വാദനമാണ്. പുഴ നമുക്കൊരാസ്വാദനമാണ്. ഇടയ്ക്കിടെ പെയ്തിറങ്ങുന്ന ചെറിയ ചെറിയ മഴത്തുള്ളികൾ എന്തൊരു രസമാണ്. തോണി, കടലാസ് തോണി ഉണ്ടാക്കി വെള്ളത്തിലൂടെയൊക്കെ ഒഴുക്കാൻ ചെറിയ കുട്ടികളായ നമ്മളൊക്കെ മുന്നോട്ട് വരാം. പിൻപഴം വീഴുന്നത് കാണാൻ എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള ചെറിയ ഐസിൻ കഷ്ണങ്ങൾ താഴെ വീഴുന്നത് കാണാൻ കാത്തിരിക്കാറുണ്ട്. പെയ്തിറങ്ങുന്ന ചെറിയ ചെറിയ മഴത്തുള്ളികൾ വലിയ വലിയ ഐസിൻ കഷ്ണം പോലെ നമ്മളുടെ തലയിലേക്ക് ഇട്ട് തന്നിരുന്നുവെങ്കിൽ നമ്മളുടെ തല സുരക്ഷിതമല്ല, നമ്മളുടെ വീട് സുരക്ഷിതമല്ല. പക്ഷേ ഒരു സ്പ്രേ പോലെ അവൻ അല്പാൽപമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവനാണ് നമുക്ക് നൽകിയത്. അവനാണ് ഹുവല്ലദീ ഖലഖലകും മാഫിൽ അർളി ജമീഅ. ഭൂമുഖത്തുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സംവിധാനിച്ചവനാണ് സൃഷ്ടാവ്. ആദ്യം നോക്കുക നമ്മൾ പ്രപഞ്ചത്തെ, ചക്രവാളത്തെ, നമ്മളെ. നമ്മളുടെ ശരീരം തന്നെ വലിയ ഒരു ലക്ഷണമാണ്, വലിയ ഒരടയാളമാണ്. നമ്മൾ ചെറിയവരായിരിക്കാം, ചെറിയ ശരീരത്തിലും വലിയ ദൃഷ്ടാന്തമുണ്ട്. നമ്മളുടെ അവയവങ്ങൾ, നമ്മളുടെ കാഴ്ച, നമ്മളുടെ കേൾവി, നമ്മൾ ഭക്ഷിക്കുന്നത്, നമ്മളുടെ തലച്ചോറിൻ്റെ സംവിധാനം, നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, ഇവയൊന്നും നമ്മൾ ആരും ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ട് സൃഷ്ടാവ് നൽകിയതല്ല. നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ നമുക്ക് വേണ്ടി അവൻ നമ്മളുടെ ശരീരത്തിൽ സംവിധാനിച്ചതാണ്. ഇതറിയാത്തവരായി ആരുമില്ല. എങ്കിലും ഇടയ്ക്കിടെ നമ്മൾ ഇതൊക്കെ ഓർക്കേണ്ടതല്ലേ. ഭൂമി ഒരു തൊട്ടിൽ പോലെ നമുക്ക് നൽകി. ആകാശം വലിയ ഒരു നമുക്ക് ഒരു മേൽക്കൂര പോലെ ആകാശത്തെ സൃഷ്ടാവ് ഒരു പന്തലാക്കി തന്നിട്ടുണ്ട്. ഒരു പന്തൽ പോലെ നമുക്കതിൻ്റെ ഉള്ളിൽ തണലുണ്ട്, കുളിർമയുണ്ട്. അതുപോലെ തന്നെ വെയിലേൽക്കേണ്ട സമയത്ത് വെയിലേൽക്കുന്നുണ്ട്. ആ പന്തലിൽ വലിയ ഒരു വട്ടപ്പപ്പടം പൊരിച്ചു വെച്ചതുപോലെ ഒരു ചന്ദ്രനെ ചന്ദ്രത്തോടുകൂടി
നമുക്ക് കാണാനും വെളിച്ചം കിട്ടുവാനും പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്ത് ആ വിശാലമായ അന്തരീക്ഷത്തിൽ ആകാശത്ത് സൃഷ്ടാവ് ഒരുക്കി വെച്ചു. ആർക്കു വേണ്ടിയായിരുന്നു അത്? ഭൂമിയെ തൊട്ടിലാക്കി, മാനത്തെ പന്തലാക്കി, ഭൂമിയെ തൊട്ടിലാക്കി, മാനത്തെ പന്തലാക്കി, മാനത്തെ പന്തലിലും വിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി, മാനത്തെ പന്തലിലും വിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി. കാരുണ്യവാനല്ലാ അല്ലാ, കാരുണ്യവാനല്ലാ, സുബ്ഹാനല്ലാ. ഒരുപാട് നക്ഷത്രങ്ങൾ മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലെ, വിളക്ക് കത്തിച്ചത് വെച്ചതുപോലെ വളരെ നമുക്ക് ആനന്ദകരമായി തോന്നുന്ന ആകാശത്ത് തൂക്കിയിട്ട എത്ര നക്ഷത്രങ്ങളാകുന്ന വിളക്കുകൾ ആർക്കു വേണ്ടിയാണ്? എല്ലാം അവനല്ലേ നമുക്ക് നൽകിയത്? നമ്മളൊന്ന് പ്രപഞ്ചത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ എത്ര തോട്ടങ്ങൾ, എത്ര പഴങ്ങൾ, എത്ര അരുവികൾ, ഇവയെല്ലാം ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. ആര് നൽകിയതാണ്? നമ്മുടെ സൃഷ്ടാവ് നൽകിയവനാണ്. എല്ലാം മറഞ്ഞതും അറിയുന്നവനാണ് അവൻ, അല്ലേ? ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാ. മറഞ്ഞ കാര്യം സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ, ഇഷ്ടപ്പെട്ട സൃഷ്ടാവിന്റെ പ്രവാചകന്മാർക്ക് സൃഷ്ടാവ് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാറുണ്ട്. മറഞ്ഞ കാര്യം അറിയുന്നവനായി സുബ്ഹാനല്ലാഹ്. കുഴിയില്ലൊരു ഇല പോലും റബ്ബിൻ അറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെ മറഞ്ഞ കാര്യം അറിയുന്നവനായി സുബ്ഹാനല്ലാഹ്. കുഴിയില്ലൊരു ഇല പോലും റബ്ബിൻ അറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഹൃദയമെന്ന കടലിൽ പൊങ്ങും ചിന്താ തരംഗങ്ങളെ അറിയുന്നവനല്ലാഹോ, അല്ലാഹോ. ഹൃദയമെന്ന കടലിൽ പൊങ്ങും ചിന്താ തരംഗങ്ങളെ അറിയുന്നവനല്ലാഹോ, അല്ലാഹോ. കഥന കൊണ്ട് മനം നീറുമ്പോൾ റബ്ബെ കുളിരേകുവ തുണ നീ മാത്രം, കുളിരേകുവാൻ തുണ നീ മാത്രം. സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെ ഇല്ലാ
കൊഴിയിൽ ഒരു ഇല പോലും റബ്ബിൻ അറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ദേഹമെന്ന കൂട്ടണിന്നും ആത്മാവിൻ പങ്കിളിയെ മരണം പിടികൂടും. അർശിന്റെ തണലേകൂ, അർശിന്റെ തണലേകൂ. സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെ ഇല്ല മറഞ്ഞ കാര്യം അറിയുന്നോനാ. സുബ്ഹാനല്ലാഹ്. കുഴിയിൽ ഒരു ഇല പോലും റബ്ബിൻ അറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മലിക്കുൽ ജബ്ബാറവനല്ലാതെ ഇല്ല മറഞ്ഞ കാര്യം അറിയുന്നോനായി. സുബ്ഹാനല്ലാഹ്. കുഴിയിൽ ഒരു ഇല പോലും റബ്ബിൻ അറിവില്ലാതെ നടക്കുകയില്ലയൊന്നുമേ, നടക്കുകയില്ലയൊന്നുമേ. സുബ്ഹാനല്ലാഹ് 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 പലരും മറഞ്ഞതറിയും എന്നവകാശപ്പെട്ട് ഒരുപാട് കുട്ടികളെയും വിദ്യാർത്ഥികളെ പോലും ചൂഷണം ചെയ്യുന്ന ആളുകൾ പലയിടത്തായി കാണാറുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് വ്യാജമാണ്, കള്ളവാർത്തകളാണ്, കള്ളവിവരങ്ങളാണ്, അവയിലൊന്നും യാഥാർത്ഥ്യമില്ല. മറഞ്ഞതറിയുന്നവൻ ആരാണ്? ആരാണ്? അല്ലാഹു മാത്രമാണ് മറഞ്ഞതറിയുന്നവൻ. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും അവൻ രേഖപ്പെടുത്തി വെക്കുന്നു. നമ്മളൊന്ന് ECG എടുത്താൽ, നമ്മളൊന്ന് സ്കാൻ ചെയ്താൽ പോലും നമ്മളുടെ മനസ്സിന്റെ ഉള്ളറയിലെ രഹസ്യങ്ങളെ, രഹസ്യ ചിന്തകളെ ആർക്കും വായിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചീത്തയായതൊന്ന് ചിന്തിച്ചാൽ അവിടെ രേഖപ്പെടുത്തി, നല്ലത് ചിന്തിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ മുത്തുനബിയാണ്. ആ ദൂതൻ പറഞ്ഞത് നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, എങ്കിൽ പോലും ഒരു നന്മ അവിടെ രേഖപ്പെടുത്തും സൃഷ്ടാവുന്ന. എത്ര കാരുണികനാണ് അവൻ. നമ്മളൊരു നന്മ ഉദ്ദേശിച്ചു, അത് നമ്മൾ ചെയ്തു, ചെയ്താൽ 70,000 or 70,000 ഒക്കെ ഇരട്ടി പുണ്യം നമുക്ക് ആ സൃഷ്ടാവ് രേഖപ്പെടുത്തി വെക്കും. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കും. ഒരു തിന്മ നമ്മൾ ഉദ്ദേശിച്ചു, നമ്മളത് ചെയ്തു, ഒരു തിന്മയായി സൃഷ്ടാവ് രേഖപ്പെടുത്തും. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തില്ല, ഒരു തിന്മ പോലും രേഖപ്പെടുത്തി വെക്കയില്ല. അത്ര പോലും ഒരു തിന്മയിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമകളായ നമ്മളെയൊക്കെ രക്ഷിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. എല്ലാവരും നരകമോചിതരാവണം, അകപ്പെട്ടു പോകരുത് എന്നൊക്കെ തന്നെയാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതും. ഇങ്ങനെ ജീവിച്ചാൽ എന്താ മോശമായിക്കൂടെ? എന്താ മോശമായ വാക്ക് പറഞ്ഞുകൂടെ? എന്താ തിന്മ ചെയ്തുകൂടെ? എന്താ ഉമ്മയെ ധിക്കരിച്ചുകൂടെ? എന്താ വാപ്പയെ ചീത്ത പറഞ്ഞുകൂടെ? അങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും സംഭവിക്കാനില്ലല്ലോ. സ്കൂളിലെയും സ്ഥാപനത്തിലെയും ഒക്കെ നേതാവാവുകയും ചെയ്യാം. അധ്യാപകരെ ചീത്ത പറഞ്ഞാൽ, കള്ളം ചെയ്താൽ വലിയൊരു കേടിയാകാമല്ലോ. ഒരു മോശക്കാരനായാലും ഞാൻ അറിയപ്പെടുന്നയാളാവുമല്ലോ. പക്ഷേ നമുക്കൊരു ലോകമുണ്ട്. നമ്മളൊക്കെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്രക്കാരാണ്, ഈ ഭൂമിയിൽ നമ്മൾ യാത്രക്കാരാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണത്?
ഒരു യാത്ര പോകുന്നു നമ്മൾ, ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു. വിശ്രമിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. ആ വിശ്രമ സമയം പോലെയാണ് ഇഹലോകത്ത് നമുക്കുള്ളത്. നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു, ഈ യാത്ര അവസാനിക്കാനിരിക്കുന്നു. സൃഷ്ടാവിൻ്റെ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ലോകമുണ്ട്, നമ്മൾ ആരും ചിന്തിക്കാത്ത. എന്നാലോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, നമ്മുടെ വല്യുമ്മമാരിൽ നിന്നും നമ്മുടെ വല്യുപ്പമാരിൽ നിന്നും നമ്മുടെ കാരണവന്മാരിൽ നിന്നുമൊക്കെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞു തന്ന കഥകളാണ്, സംഭവങ്ങളാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഒരു ലോകം നമുക്കുണ്ട്. അവിടെ രക്ഷയുടെ ലോകമുണ്ട്, ശിക്ഷയുടെ ലോകമുണ്ട്. രക്ഷയുടെ ലോകം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗം നമുക്കൊരാശ്വാസമാണ്. നമ്മൾ ചെറിയൊരു വീട്, ആ വീടിൻ്റെ മുമ്പിൽ കുറച്ച് പുല്ല്, അവിടെ ആശ്വാസം. ഒരു കളിത്തൊട്ടിൽ, ഒരു വാഹനം ഒക്കെ ഉണ്ടായാൽ എന്തൊരു ആശ്വാസമാണ് വീട്ടിൽ. പക്ഷേ അതിനൊക്കെ ഒരു അവധിയുണ്ട്. അവധിയില്ലാതെ എന്നും ആസ്വദിക്കാവുന്ന നല്ല പലഹാരങ്ങൾ തിന്നാവുന്ന പഴങ്ങളും മുന്തിരിയും ആപ്പിളും ഓറഞ്ചും ബിരിയാണിയും എല്ലാം സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു ഭവനം, നല്ല ഒരാശ്വാസ ഭവനം, സന്തോഷമായ ഭവനം. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. ആ സ്വർഗത്തിൽ ഒരിക്കലും നമുക്ക് മരണമില്ല. നമ്മൾ മരണത്തെക്കുറിച്ച് പേടിക്കണ്ട. നമുക്കൊരു വിഷമമില്ല. നമ്മളെ ആരും വഴക്ക് പറയില്ല. നമ്മളോട് ആരും എഴുതിയോ വായിച്ചോ പഠിച്ചോ എന്നൊന്നും ആരും ചോദിക്കാനില്ല. എന്നർത്ഥം ഇവിടെ അതൊന്നും വേണ്ട എന്നാ, പഠിക്കണം, വായിക്കണം, ആരാധന ചെയ്യണം, കൃത്യമായി ചെയ്യണം, ഇതൊക്കെ നമ്മളോട് ആരും പറയണ്ട. നമ്മളുടെ ഏറ്റവും വലിയ ഗുരുവായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പഠിപ്പിച്ചതാണ്. അപ്പോൾ രോഗമില്ലാത്ത ഒരു ലോകം, അതാണ് സ്വർഗം. ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, ജലദോഷം, ഓരോ അസുഖം ഓരോ ദിവസം വന്ന് സ്കൂളൊക്കെ മദ്രസ്സും ഒക്കെ നമുക്ക് മുടങ്ങിയിരിക്കുക പലപ്പോഴും. പക്ഷെ ഒരു രോഗമില്ലാത്ത ഒരു ലോകം, എന്തൊരു നല്ല ലോകമായിരിക്കും അത്. നമുക്ക് മരുന്ന് കഴിക്കാത്ത ചിലർ, മരുന്ന് കഴിക്കാനൊക്കെ ചില കുട്ടികൾക്ക് വളരെ പ്രയാസമാണ്. മരുന്ന് ഒക്കെ കയ്യിൽ കിട്ടിയാൽ കുറേ കരഞ്ഞ് കണ്ണുനീർ വാർത്ത് അവസാനം മരുന്ന് എങ്ങനെയെങ്കിലും തട്ടി വീഴ്ത്താനാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ ഒരു ലോകമുണ്ട്, മരുന്നൊന്നും കുടിക്കണ്ടാത്ത നല്ലൊരു ശാന്തസുന്ദരമായ ഒരു പുഴയൊഴുകുന്ന, എല്ലാം ഒഴുകുന്ന, നല്ല പഴം കിട്ടുന്ന, നമുക്ക് കിട്ടുന്ന ഒരു ലോകം, അതാണ് സ്വർഗം. ആ സ്വർഗത്തെ നമ്മൾ ഇഷ്ടമല്ലേ? ഉണ്ട്, ഖുർആൻ പറയുകയാണ്. ونمارق مصفوفة وزرابي مبثوثة. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയുണ്ട്. അതിൽ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകളും തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളും അണിയായി വെക്കപ്പെട്ട തലയണകളും വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളുമുണ്ട്. എന്താ പഠിപ്പിച്ചത്? അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. അരുവികളുണ്ട്, ചെറിയ പുഴ, ചെറിയ ഒരു അരുവി, എന്തൊരു രസമാണ്. അതിലൂടെ ചെറിയ രണ്ട് മൂന്ന് മീനൊക്കെ ഇങ്ങനെ ഒഴുകി കിളകളം കഥ പറഞ്ഞു പോകുന്ന അരുവികൾ അതിലുണ്ടാവും. ഉയർത്തി വെക്കപ്പെട്ട നല്ല ഒരുക്കപ്പെട്ട ഡെക്കറേഷനൊക്കെ ഉള്ള നല്ല കട്ടിൽ, ആ കട്ടിൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ അതിൽ വിരിക്കപ്പെട്ട രൂപത്തിലുള്ള പരവതാനികളും സൗകര്യങ്ങളുമൊക്കെ, അണിയണിയായി നമ്മളുടെ തല വെക്കാനുള്ള തലയിണകളൊക്കെ വരി വരിയായി വെക്കപ്പെട്ട പച്ച വിരിച്ച പരവതാനി പോലെ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു ലോകം നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ആരും ഉണ്ടാക്കണ്ട. അതിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ നല്ല കുട്ടികളായേ പറ്റൂ, നല്ലവരായേ പറ്റൂ. എന്താണ് ചെയ്യേണ്ടത്? സ്നേഹത്തോടെ അവിടെ നമ്മളെ സ്വാഗതം ചെയ്യപ്പെടും, നമ്മളെ സ്വാഗതം ചെയ്യപ്പെടും. ചിലർ പറയും, എന്നെ വീട്ടിൽ ചെന്നാൽ പരിഗണിക്കുന്നില്ല, എന്നെ സ്കൂളിൽ ചെന്നാൽ പരിഗണിക്കുന്നില്ല, എന്നെ മദ്രസയിൽ ചെന്നാൽ പരിഗണിക്കുന്നില്ല. അവരൊക്കെ പരിഗണിക്കുന്നുണ്ട്, പക്ഷെ പോൽ പലപ്പോഴും നമുക്ക് പരിഗണിക്കുന്നില്ല എന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ തോന്നരുത്. നമ്മളെ പരിഗണിക്കുന്ന, നമുക്കെല്ലാ അർത്ഥത്തിലും പരിഗണന ലഭിക്കുന്ന ഒരു ലോകം നമുക്ക് വരാനിരിക്കുന്നു. അവിടെ സ്വീകരിക്കപ്പെടുമെന്നാണ്, സ്വാഗതം ചെയ്യപ്പെടും. നമ്മൾ നോക്കൂ നിങ്ങൾ, പഴങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ?
അതും മധുരമുള്ള പഴങ്ങളാകുമ്പോൾ എന്തൊരിഷ്ടമാണ്. ഉറക്കത്തിൽ പോലും പഴം എന്ന് പറയുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് പെട്ടെന്നെഴുന്നേറ്റ് വരുന്ന നമ്മൾ എന്തൊരു രുചികരമായത് അല്ലേ. അപ്പഴങ്ങൾ, അത്തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ ഇവിടുന്ന് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ പഴങ്ങളുടെ രുചിയല്ല നമ്മളുടെ കണ്ണ് കാണാത്ത, നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത, നമ്മുടെ നാവ് കൊണ്ട് ഇന്ന് വരെ രുചിച്ചിട്ടില്ലാത്ത ഏറ്റവും നല്ല രുചിയുള്ള മാധുര്യമുള്ള രുചികരമായ പഴങ്ങൾ നമ്മളുടെ താഴേക്ക് താഴ്ന്നു വരുമെന്ന്. വടിയെടുത്തോ കല്ലെടുത്തോ എറിഞ്ഞ് ക്ഷീണിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു മാങ്ങ വീണാൽ പത്താൾ ചെന്ന് വീണ് അവസാനം ആ മാങ്ങ തൊലിയാണ് എല്ലാവർക്കും കിട്ടുക അല്ലേ. അങ്ങനത്തെ ഒരു കഷ്ടപ്പാട് പോലുമില്ല. നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്ന എന്തും, കുട്ടികളുടെ മനസ്സ് ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും, ഒരുപാട് കൊതികളുണ്ടാകും. ആ കൊതികളൊക്കെ തീർക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് കഴിയില്ല. പലപ്പോഴും പ്രയാസമുള്ള വീട്ടുകാരാണ് കേട്ടോ, അത് മനസ്സിലാക്കണേ. പക്ഷെ കൊതിക്കുന്ന എന്തും കിട്ടുന്ന നല്ലൊരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന നല്ല ഒരു ചെറിയൊരു ലോകമുണ്ട് അല്ലേ, വിശാലമായ നല്ലൊരു ലോകം. ആ ലോകമാണ് ഖുത്തുഫുഹാദാനിയ. നമുക്ക് ലഭിക്കുന്ന പഴങ്ങളുടെ അംശങ്ങളൊക്കെ എത്രയോ വിദൂരമായിട്ടാണ് ഇവിടുന്ന് കാണാറുള്ളത്. പക്ഷെ ഇങ്ങനെ താഴത്തേക്ക് അടുത്തേക്ക് വന്ന് നമ്മളിലേക്ക് താഴ്ന്ന് ഇങ്ങനെ വരും. നമുക്ക് പറിക്കാൻ പറ്റുന്ന ചെറിയ, ചിലർ വിചാരിക്കും ഇക്കാക്കല്ലേ കിട്ടുള്ളൂ, ഇക്കാക്കല്ലേ വലുത്, എനിക്ക് കിട്ടുമല്ലോ, ഞാൻ എൽ കെ ജിയിലല്ലേ, ഞാൻ യു കെ ജിയിലല്ലേ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ ഒന്നാം ക്ലാസ്സുകാരനല്ലേ. പക്ഷേ നിങ്ങളുടെയൊക്കെ കൈകളുടെ അടുക്കലേക്ക് മാങ്ങയുടെയും ആപ്പിളിൻ്റെയും മുന്തിരിയുടെയും ഓറഞ്ചിൻ്റെയും ഒക്കെ മരം താഴ്ന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കയ്യെത്താ ദൂരത്തേക്കാക്കി സൃഷ്ടാവ് മാറ്റിവെക്കും. കാരുണ്യകനായ ആ സൃഷ്ടാവിൻ്റെ ആ സ്വർഗം നമുക്ക് ലഭിക്കണം. നമ്മളെന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മളെന്താണ്, ഉമ്മയെ അടിച്ചാൽ സ്വർഗം കിട്ടും, വാപ്പയെ അടിച്ചാൽ സ്വർഗം കിട്ടും, അള്ളാഹുവിനെ ഓർക്കാതെ നടന്നാൽ സ്വർഗം കിട്ടും, അള്ളാഹുവിനെ മറന്നാൽ സ്വർഗം കിട്ടും? ഇല്ല. സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം? മതപരമായ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിഷമമാവാറുണ്ടോ? ഇല്ല അല്ലേ. ഒരു ബസ്സിൽ കയറി, ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന, നിങ്ങൾ സ്കൂൾ ബസ് തന്നെ ആവട്ടെ, സ്കൂൾ ബസ്സിലാണല്ലോ എല്ലാവരും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്നത് അല്ലേ. ആ ബസ്സിൽ എത്ര നിയമങ്ങൾ എഴുതി വെക്കാറുണ്ട്, അതുപോലെ യാത്രാ ബസ്സിൽ എത്ര നിയമം ഉണ്ടാവാറുണ്ട്. നമ്മുടെ അധ്യാപകൻ വിളിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ പറയും, വരി വരിയായി കയറണം കേട്ടോ, സ്റ്റെപ്പിൽ നിൽക്കരുത് കേട്ടോ, മുന്നോട്ട് നിൽക്കണം കേട്ടോ, പിടിച്ച് നിൽക്കണം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, നമ്മുടെ യാത്ര സുഖകരമാകാൻ അങ്ങനെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചേ പറ്റൂ. പിന്നെ ഈ പ്രപഞ്ചത്തിൽ, വിശാലമായ പ്രപഞ്ചമാകുന്ന ഈ ബസ്സിൽ ഒരു ശരാശരി 50 കൊല്ലമോ 60 കൊല്ലമോ ഒക്കെ യാത്ര ചെയ്യുന്നുവെങ്കിൽ ആ യാത്രക്കാരനായ നമ്മളോട് ചില യാത്രാ നിയമങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രയാസം ഉണ്ടാകേണ്ടതുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കണം. കടൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സൃഷ്ടാവ് കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. കടൽ കണ്ടിട്ടില്ലേ? കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തെ കണ്ടിട്ടില്ലേ? ചില വീട്ടിലൊക്കെ മത്സ്യത്തിന് അക്വേറിയം ഉണ്ട്, മത്സ്യ വളർത്തിന് അല്ലേ, ഗ്ലാസിൻ്റെ കൂട്ടിൽ കണ്ടിട്ട് നല്ല വർണ്ണ മത്സ്യങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഏതോ ഫാക്ടറിയിൽ വെച്ച് ആരോ പെയിൻ്റ് കൊടുത്ത് ഇറക്കി വിട്ടാന്ന് വിചാരിക്കും. അതെ, ഒരു ഫാക്ടറിയിൽ നിന്ന് പെയിൻ്റൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി ഒരു നിറമൊക്കെ കൊടുത്തിട്ട് കാണുന്നവർക്ക് പോലും കുളിർമയുണ്ടാകത്തക്ക തരത്തിൽ ചെറിയ മത്സ്യങ്ങളെ ആ കടൽ എന്ന വിശാലമായ ആ സ്ഥലത്ത് ആരാണ് സംവിധാനിച്ചത്? ആരാണ് അവയെ സൃഷ്ടിച്ചത്? മുത്തുകൾ, പവിഴങ്ങൾ, മുത്തുച്ചിപ്പികൾ എത്ര എത്ര സുന്ദരമായ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ മാലയൊക്കെ ഇടുമ്പോൾ അതിലുള്ള മുത്തുകളൊക്കെ ചിന്തിച്ചു നോക്കും നിങ്ങൾ. കടലിൽ നിന്നൊക്കെ എടുത്തതാ വിലപ്പെട്ട രത്നങ്ങൾ. ഇവയെല്ലാം കടലാക്കിയൊക്കെ നമ്മൾ അത്തരത്തിൽ ഒരു കടൽ ഉണ്ടാക്കാൻ ലോകത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും, എല്ലാ രാജാക്കന്മാരും, എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ അത്തരത്തിലൊരു സമുദ്രം ഉണ്ടാക്കാൻ കഴിയും. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ ഒരു 3 മണിക്ക് തുടങ്ങുന്ന തിരമാലകൾ, 4 മണിക്ക് തുടങ്ങുന്ന തിരമാലകൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയേക്ക് കളിക്കാൻ ചില തിരമാലയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ കടലുണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് ലോകത്ത് എല്ലാവർക്കും കണ്ണിൻ്റെ കാഴ്ചക്ക് കുളിർമയേകുന്ന വിധത്തിൽ കടൽ സംവിധാനിച്ച ആ സൃഷ്ടാവ് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചതിൽ എനിക്കോ നിങ്ങൾക്കൊരു പരാതി പറയാനുണ്ടോ? നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ചെവി, നമ്മളുടെ ഈ ചുറ്റുപാടിലെ പ്രപഞ്ചം പടച്ച റബ്ബേ, അങ്ങനെ ആകണ്ടില്ലായിരുന്നു, എൻ്റെ കൈ ഇങ്ങനെ ആയാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു പരാതി പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആ പരാതി കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാവും. നമ്മൾ പറയുന്നത് ലോക അബദ്ധമായിരിക്കും. പക്ഷേ സൃഷ്ടാവ് അതെല്ലാം സംവിധാനിച്ചു. അള്ളാഹു ആരാണ്? സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിൽ സൃഷ്ടാവ് ഏറ്റവും ഉത്തമനായ സൃഷ്ടാവാണ്. സൃഷ്ടാവായി ഏകനായ തമ്പുരാൻ മാത്രമേ ഉള്ളൂ.
അത്യുത്തമനായ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. എന്താണ് ചെയ്യേണ്ടത്? ആരാണ് അള്ളാഹു? അള്ളാഹു കഴിവുള്ളവനാണ്, ഖദീറാണ്. ആരാധനക്ക് അർഹൻ ആരാണ്? കഴിവുള്ളവനാകണം. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ, എവിടെ നിന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലും കേൾക്കുന്നവൻ, ഏത് ഭാഷയിൽ വിളിച്ചാലും പ്രാർത്ഥിച്ചാലും കേൾക്കുന്നവൻ അവനാണ്. ആര്? അള്ളാഹു. എന്താണ് നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരുപാട് ഭാഗങ്ങൾ നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ? കേൾക്കാത്തവരായി ആരുമില്ല. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. നമുക്ക് ഇറക്കിത്തന്ന ഗ്രന്ഥമാണേ. നമ്മൾ അള്ളാഹു നമ്മളോട് ചോദിക്കും, ഞാൻ ഇറക്കി തന്ന വെള്ളം നിങ്ങൾ കുടിച്ചോ? അതെ. ഞാൻ ഇറക്കിയ ഭക്ഷണം നിങ്ങൾ തിന്നോ? അതെ. ഞാൻ ഇറക്കിയ വായു നിങ്ങൾ ശ്വസിച്ചോ? ശ്വസിച്ചു. അതെ. ഞാൻ ഇറക്കിയ ഗ്രന്ഥം നിങ്ങൾ വായിച്ചോ? അതില്ല റബ്ബേ എന്ന് പറയേണ്ടി വരുമോ കുട്ടികളെ? ഇല്ല. നമ്മൾ വായിക്കുന്ന അള്ളാഹു ആരാണ്? ഹുൽ ഹയ്യുൽ ഖയ്യൂം അല്ലേ. അവൻ ജീവനുള്ളവനാണ്. അതുപോലെ തന്നെ സർവനിയന്താവ്, എന്നെന്നും നിലനിൽക്കുന്നവനും സർവനിയന്താവായുമുള്ളവനുമായ ഏകനായ സൃഷ്ടാവ്. അപ്പൊ ഹയ്യുൽ ഖയ്യൂം അള്ളാഹു ആരാണ്? എന്നെന്നും നിലനിൽക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്, ജീവനുള്ളവനാണ്, മരിച്ചതല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരിക്കാത്തവൻ. അവനല്ലേ അങ്ങനെയുള്ളവനല്ലേ നമ്മുടെ സൃഷ്ടാവുക? അങ്ങനെയുള്ളവനല്ലേ നമ്മുടെ സൃഷ്ടാവ് ആണ്. ഉറക്കമില്ലാത്തവനും മയക്കമില്ലാത്തവനും. നമ്മൾ ഉറങ്ങും. ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്, പേരിൽ നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ. അവരൊക്കെ ഉറങ്ങാറുണ്ട് രാത്രി. രാത്രി നോക്കി സംരക്ഷിച്ചു കൊണ്ടുനടക്കാൻ ആർക്കും കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ദുർബലതയാണ്. ഇനി നമ്മളെല്ലാവരും ഉണർന്നിരുന്നു. കാരണം ദൈവം ഒരു ദിവസം ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമുക്ക് കഴിയുമോ? ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ ഉറങ്ങുക കേട്ടോ, നിങ്ങളൊക്കെ ഉണർന്നിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കെന്ത് ചെയ്യാൻ? ആ വാഹനം ലൈൻ തെറ്റി വീഴുമ്പോൾ നമ്മൾ കൂട്ട വീഴ്ച വീഴുന്നു എന്നല്ലാതെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും? ഇല്ല. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം അല്ലേ. എവിടെയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്? ആയത്തുൽ കുർസി. നമ്മളൊക്കെ കിടക്കാൻ സമയം പ്രാർത്ഥിച്ച് കിടക്കുന്ന കൂട്ടത്തിൽ ഈ വചനം നമ്മളൊക്കെ ഓതാറുണ്ട്. ഓതിയൊക്കെ കിടക്കണം കേട്ടോ. എന്നാലേ ദുസ്വപ്നം നിങ്ങളൊന്നും കാണാതെ ഐശ്വര്യ സമ്പൂർണമായി പ്രഭാതത്തിൽ സ്തുതി അർപ്പിച്ച് എഴുന്നേക്കാൻ കഴിയുള്ളൂ. മറ്റേതൊരു ഉന്മേഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ ആയത്ത് നമ്മൾ ഓതാറുണ്ട്. ഒരിക്കൽ ഉറക്കമോ മയക്കമോ പിടിപെടാത്തവൻ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല ഇത് കാണുകയില്ല, അള്ളാഹു ഉറങ്ങയക്കുന്നൊക്കെ അല്ലേ. അള്ളാഹു ഉറങ്ങുന്നവനുമല്ല, അല്ല മയങ്ങുന്നവനുമല്ല, നമ്മളെ സദാ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നന്മയാകണം ചെയ്യേണ്ടത്. അവൻ സന്താനമില്ലാത്തവനാണ്. അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല, അവൻ ജനിച്ചുണ്ടായവനുമല്ല. ഈ കാര്യമൊക്കെ പഠിപ്പിക്കുന്ന ചെറിയ ഒരു സൂറത്തുണ്ടല്ലോ, വളരെ വിശാലമായ അർത്ഥമുള്ള ചെറിയ ഒരു സൂറത്ത്. ഏതാണത്? നിങ്ങളൊക്കെ ഓതി എപ്പോഴും കേട്ടിട്ടുള്ള തുടക്കം അല്ലേ. അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാണ് എന്നതാകുന്നു. അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد അല്ലാഹു ആരാണ് കുൽ നബി പറയണം കുൽ നബിയെ പറയുക നമ്മളോടും തുടർന്ന് വരുമ്പോൾ നമ്മളോടൊക്കെയാണ് പറയണം ഹു അല്ലാ അല്ലാഹു ആരാണ് അല്ലാഹു അഹദ് അവൻ ഏകനായ ഒരാരാധ്യൻ അല്ലേ ആരാധനക്കർഹനായവൻ ഏകനായ തമ്പുരാൻ മാത്രം അവൻ എല്ലാവർക്കും ആശ്രയമായി ഉള്ളവനാണ് അല്ലാഹു നമ്മളെ ആരെയും ആശ്രയിക്കുന്നില്ല നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ ആരെയാണ് ആശ്രയിക്കുക നമ്മൾ അല്ലാഹുവിനെ ആശ്രയിക്കും എല്ലാ കാര്യത്തിനും നമുക്ക് ആശ്രയമായിട്ടുള്ളത് അല്ലാഹുവാണ് പഠനകാര്യമായിരുന്നാലും ഭക്ഷണ കാര്യമായിരുന്നാലും നമ്മുടെ എന്ത് കാര്യമായിരുന്നാലും ആരോഗ്യ കാര്യമായിരുന്നാലും തവക്കൽ അലല്ല അല്ലാഹുവിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത് ഭരമേൽപ്പിക്കേണ്ടത് അല്ലേ പ്രപഞ്ചത്തിൻ്റെ കർത്താവ് ദയാപരനാം അല്ലാഹു പിതാവല്ല മകനല്ല ഇലാഹേകൻ അവനാണ് അവനെപ്പോലെ ഇല്ലാരും രക്ഷകനാണ് സർവർക്കും ആരാധ്യൻ അവനേകൻ രക്ഷകനാണ് സർവർക്കും ആരാധ്യൻ അവനേകം അവനല്ലാതെ അറിയില്ല ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കർത്താവ് ദയാപരനാ പിതാവല്ല മകനല്ല ഇലാഹേകൻ അവനാണ് അവനെപ്പോലെ ഇല്ലാരും ഉലകത്തിൻ്റെ ഉടയവനെ കനിയേണം ഞങ്ങളിൽ നീ വിജ്ഞാനത്തിൻ കിരണങ്ങൾ ഹൃദയത്തിൽ നീ ചൊരിയേണം പ്രപഞ്ചത്തിൻ്റെ കർത്താവ് ദയാപരനാ അല്ലാഹു പിതാവല്ല മകനല്ല ഇലാഹേകൻ അവനാണ് അവനെപ്പോലെ ഇല്ലാരും അവൻ ജനിച്ചുണ്ടായവനല്ല ആരെയും ജനിപ്പിച്ചിട്ടുമില്ല തുല്യനായി ആരുമില്ല വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു നമ്മളെപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കും നമ്മൾ കൈയുയർത്തി പ്രാർത്ഥിക്കാറുണ്ടല്ലോ അല്ലെ സൃഷ്ടാവേ പക്ഷേ അള്ളാഹുവിനെ ഓർക്കേണ്ടത് മാർച്ച് മാസത്തിൽ മാത്രമാണ് ചില കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറ് ഒരു മാർച്ച് 10-ാം തീയതി ഒക്കെ ആകുമ്പോൾ സൃഷ്ടാവിനെ ഇങ്ങനെ ഓർക്കും അതെന്തിനാ മാർച്ച് ഒരു 10 ഒക്കെ ആകുമ്പോൾ എക്സാമിനേഷൻ ഇങ്ങനെ അടുത്ത് വരും അപ്പോൾ എക്സാമിനേഷനിൽ 2-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്ക് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എഴുതാനുള്ള കഴിവ് ആര് തരണം സൃഷ്ടാവ് തരണം അപ്പം ആ സമയത്ത് പഠിച്ചവനോട് റബ്ബേ തമ്പുരാനെ സൃഷ്ടാവേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് നമ്മുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുനെ ഓർക്കൂല അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിൽ അക്രമവും ചതിയും ചെയ്യുന്ന കൂട്ടത്തിലാണോ നമ്മൾ അല്ലല്ലോ എല്ലാ സമയത്തും അവൻ നമ്മൾ ആ സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു അവന് തുല്യനായി ആരും തന്നെ ഇല്ല അവൻ കാണുന്നത് പോലെ കാണുന്ന അവൻ അറിയുന്നത് പോലെ അറിയുന്ന അവൻ കേൾക്കുന്നത് പോലെ കേൾക്കുന്ന അവൻ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്ന അവൻ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല അവൻ ഇതൊക്കെ ചെയ്തു തന്നില്ലേ കണ്ണിന് കാഴ്ച നൽകിയില്ലേ കേൾവിശക്തി നൽകിയില്ലേ നമുക്ക് ഭക്ഷണം നൽകിയില്ലേ നമുക്ക് ആകാശം നൽകിയില്ലേ നമുക്ക് ചന്ദ്രൻ്റെ വെളിച്ചം നൽകിയില്ലേ നമുക്ക് സൂര്യൻ്റെ ചൂട് നൽകിയില്ലേ നമുക്ക് വെള്ളം നൽകിയില്ലേ നമുക്ക് കടൽ നൽകിയില്ലേ നമുക്ക് തിന്നാനും ചവക്കാനും ഒക്കെ പല്ല് നൽകിയില്ലേ സംസാരിക്കാൻ നാവ് നൽകിയില്ലേ ഇതെല്ലാം ചെയ്ത സൃഷ്ടാവിനെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന്
നമ്മൾ ഓർക്കണം. ഏത് സമയത്തും സൃഷ്ടാവിനെ ഓർക്കുക, അവനെ ആരാധിക്കുക. ആരാധന ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. ആ ആരാധന അവനോട് മാത്രമായി ചെയ്യുക. ആരാധനയും തേട്ടങ്ങളും വഴിപാടുകളും ഒക്കെ എങ്ങോട്ടാണ് വേണ്ടത്? സൃഷ്ടാവിലേക്ക്, സൃഷ്ടിച്ചവനിലേക്ക്, പരിപാലിക്കുന്നവനിലേക്ക്, വളർത്തുന്നവനിലേക്ക്, എല്ലാം നിയന്ത്രിക്കുന്നവനിലേക്ക്. അതാരാ? അതാരാ? അല്ലാഹു. ആ അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുവാൻ, ആരാധന എപ്പോഴും അല്ലാഹുവിലേക്ക് മാത്രമാക്കുക. അല്ലാഹുവിന് പങ്കുകാരായി ആരുമില്ല. നമ്മൾ ചേർക്കാനും പാടില്ല. ഉണ്ടെന്ന് പറയാനോ ഉണ്ടെന്ന ചിന്ത പോലും ഉണ്ടാകരുത്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ കൂട്ടുകാരികൾക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ബോധമാണ് ലാ ശരീക ലഹു. അവന് പങ്കുകാരില്ല, അവൻ ഏകനാണ്. അവനിൽ പങ്കു ചേർക്കാനും പാടില്ല. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആൻ ആയത്ത് വളരെ രസകരമായി, വളരെ ആനന്ദകരമായി ഓതിയാൽ ഖുർആനിലെ ആയത്ത് നമുക്ക് വളരെ സംതൃപ്തമാണ്, വളരെ ആശ്വാസമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, നമ്മൾ ഇത് മനസ്സിലാക്കിയാൽ മതിയോ? പോരാ, നമ്മൾ പ്രഖ്യാപിക്കണം. എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ അല്ലേ ആയത്ത്? അതിലേറെ സുന്ദരമായി ഓതാൻ കഴിയുന്നവരുണ്ടാവും. ഖുൽ പറയണം കേട്ടോ, ബോധ്യപ്പെടുത്തണം. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഒന്നുകൊണ്ടും ഞാൻ പങ്കു ചേർക്കുകയില്ല കേട്ടോ. ചെറുപ്പത്തിലേ അങ്ങനെ വളർന്നാൽ വളർന്നു വലുതായി നല്ലത് ചെയ്ത് പങ്കു ചേർക്കാതെ വളർന്ന് ജീവിതത്തിൻ്റെ ഇടയിൽ വെച്ച് സൃഷ്ടാവ് മരണമെന്ന കവാടം നമ്മുടെ മുമ്പിൽ അങ്ങ് തുറന്നാൽ നമുക്കതിലൂടെ കടന്നുപോയി സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ സൃഷ്ടാവിൽ പങ്കു ചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക. ഇതാരാ നമ്മളോട് പഠിപ്പിച്ചത്? ആരാ നമ്മളോട് പഠിപ്പിച്ചത്? നമ്മളുടെ നെഞ്ചിൻ്റെ ഉള്ളറയിലുള്ളത് പോലും അറിയുന്ന ആ സൃഷ്ടാവിനോട് ആർക്കും നേരിട്ട് പ്രാർത്ഥിക്കാം. അകന്നവനല്ല, അടുത്തറിയുന്നവനാണ്. നമ്മളുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളെയും നമ്മളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളെയും അറിയുന്ന ആ തമ്പുരാൻ, ആ തമ്പുരാനെ ആർക്കും എവിടെ വെച്ചും ഏത് ഭാഷയിലും, കോടാനുകോടി മനുഷ്യന്മാർ ആയിരക്കണക്കിന് ഭാഷകളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ വിളിച്ചു പ്രാർത്ഥിച്ചാലും ആര് കേൾക്കും? ആര് കേൾക്കും? അല്ലാഹു കേൾക്കും. കേൾക്കുന്നവനോടല്ലേ പ്രാർത്ഥിക്കുക, മറുപടി നൽകുന്നവനോടല്ലേ പ്രാർത്ഥിക്കുക. അതെ, സൃഷ്ടാവ് നമ്മളോടത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന്. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച. ആയിക്കൂടെ ആയിക്കൂടെ, പ്രാർത്ഥന മറ്റാർക്കും നൽകാതെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം, ഓർക്കണം, ഓർമ്മിക്കണം. അങ്ങനെ നമ്മൾ അനുഷ്ഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരേ സമയം ഏതേത് സമയത്തും സൃഷ്ടാവിനെ ഓർക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൂടെ നമ്മൾ പാലിച്ച് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലവണ്ണം പഠിക്കാൻ കഴിയും, പഠിച്ച് നമുക്ക് ഉയരാൻ കഴിയും. നമ്മളുടെ ഉപ്പയുടെയും നമ്മുടെ ഉമ്മയുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ഒക്കെ പ്രതീക്ഷയുണ്ട്. മോനെ, നീ ഉഷാറാവുകയില്ലേ? നീ ഊർജ്ജസ്വലനാവുകയില്ലേ എന്നൊക്കെ ചോദിക്കാറില്ലേ നിങ്ങളോട്? മോളെ, നീ നന്നാവുകയില്ലേ? വളർന്നു വലുതാവുകയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തിന്നു മാത്രം നന്നായാൽ പോരാ, നമ്മളുടെ ആത്മീയ ഭക്ഷണമാകുന്ന വിജ്ഞാനവും ആത്മീയമായ വിദ്യാഭ്യാസവും മതപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടി, അത് ഊർജമായി വളർന്ന് വലുതായി വരുമ്പോൾ സൃഷ്ടാവിനെ ഓർക്കുന്ന നല്ലവർ. അപ്പോൾ നമ്മൾ
ഇക്കാര്യത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നമ്മളുടെ നെഞ്ചിൻ്റെ ഉള്ളറയിലുള്ളത് പോലും അറിയുന്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ചീത്തയായ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും സൃഷ്ടാവ് അവിടെ രേഖപ്പെടുത്തി വെച്ചു. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ രേഖ തരും. ആ രേഖ തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ വായിക്കേണ്ടി വരില്ലേ? നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ വായിക്കേണ്ടി വരില്ലേ? അങ്ങനെ വായിച്ചിട്ട് അവസാനം കത്തിയെരിയുന്ന നരകത്തിൽ നമ്മൾ കത്തിയെരിയേണ്ടി വരൂലേ? നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലേക്ക് തുളച്ചു ചെല്ലുന്ന രൂപത്തിൽ തീക്കണൽ ആഴ്ന്നിറങ്ങിയാൽ ആർക്കാണത് സഹിക്കാൻ കഴിയുക? അങ്ങനെയാവുമോ? ഇല്ല. നമ്മൾ എത്തേണ്ടത് എവിടെയാണ്? എത്തേണ്ടത് എവിടെയാണ്? സ്വർഗത്തിലെത്തണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. നമ്മൾ ആരെ ആരാധിക്കണം? ആരെ ആരാധിക്കണം? എല്ലാവരും പറയൂ, നമ്മൾ ആരെ ആരാധിക്കണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? എല്ലാ സമയത്തും നന്ദി കാണിക്കും. ഓരോ കുട്ടിയും മനസ്സിൽ പറയണം, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു. അതെ, അള്ളാഹു എന്നോട് കരുണ കാണിക്കുന്നു എന്നെല്ലാവർക്കും മനസ്സിലായില്ലേ? സ്വന്തം കൊണ്ടത് പറയണം, അള്ളാഹു എന്നോട് കരുണ കാണിക്കുന്നു. ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും നന്ദി കാണിക്കും. പറയില്ലേ? പറയില്ലേ? എങ്ങനെയാ പറയുക? ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും നന്ദി കാണിക്കും. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. നബിയെ പറയുക, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. പറയൂ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എല്ലാവരും പറയില്ലേ? പറയണം. ഇങ്ങനെ ഞാൻ ഒരു മുസ്ലിമായി ജീവിക്കും. പറയില്ലേ? ഓർക്കില്ലേ? അള്ളാഹുവിന് മനസ്സിലായില്ലേ? അത് പ്രപഞ്ചത്തെ മനസ്സിലായില്ലേ? പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനും നമ്മുടെ സംരക്ഷകനും നമ്മുടെ സൃഷ്ടാവും പരമകാരുണികനും കരുണാനിധിയുമായ നമ്മളുടെ രക്ഷകനായ സൃഷ്ടാവിൻ്റെ കരുണ നമുക്കെല്ലാവർക്കും ഏത് സമയത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം പടച്ചവനെ ഞങ്ങൾ സർവസ്തു